വെൽക്കം ടു മൂവി ബ്രാൻഡ്. 2009 സിനിമയിലേക്ക് എത്തിയ അമല അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ടാണ് സ്വന്തമായ ഒരു സ്ഥാനം നേടിയെടുത്തത്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ സജീവമായി അഭിനയിക്കുകയായിരുന്നു. ഇതിനിടെ 2014 പ്രശസ്ത സംവിധായകൻ എം എൽ വിജയും അമലാപ്പോളും വിവാഹിതരാകുന്നത്. ഏറെക്കാലം പ്രണയിച്ചതിനു ശേഷമാണ് വിവാഹിതരായെങ്കിലും 2016 വേർ പിരിഞ്ഞു. വിജയ് മറ്റൊരു വിവാഹം കഴിച്ചെങ്കിലും അമല വിവാഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞതേയില്ല. ഇതിനിടയിലാണ് കാമുകിനൊപ്പം ഉള്ളത് എന്ന തരത്തിൽ ചില ഫോട്ടോസ് പുറത്തു വരുന്നത്. അന്ന് തന്നെ നടിയത് നിഷേധിച്ചെങ്കിലും വാർത്ത വീണ്ടും ചർച്ചയാവുകയാണ്. അത് തികച്ചും വാസ്തവവിരുദ്ധമാണെന്ന് അമല തന്നെ വെളിപ്പെടുത്തി. എന്നാൽ പഞ്ചാബി ആചാരപ്രകാരം അമലയുമായി വിവാഹം കഴിച്ചുവെന്നാണ് നടിയുടെ സുഹൃത്തും പാട്ടുകാരനുമായ ഭവനിന്ദർ പറയുന്നത്. നടി ഇയാൾക്കെതിരെ കേസ് കൊടുത്തതോടെയാണ് തെളിവുമായി താരമെത്തിയത്. കഴിഞ്ഞ വർഷമാണ് പഞ്ചാബി പാട്ടുകാരനായ ഭവനിന്ദർ സിംഗിനൊപ്പമുള്ള അമലാപ്പോളിന്റെ ചിത്രങ്ങൾ വൈറലായത്. ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭവനിന്ദറാണ് ഈ ഫോട്ടോസ് പുറത്തുവിട്ടത്. ചിത്രത്തിൽ ഇരുവരും പരസ്പരം ചുംബിക്കുന്നതൊക്കെ കാണാം. അങ്ങനെയാണ് താരങ്ങൾ വിവാഹിതരായോ എന്ന ചോദ്യം ഉയർന്നു വന്നത്. പാട്ടുകാരൻ ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിൽ നിന്നും അത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതോടെ വിവാഹ വാർത്ത വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോൾ ഭവനിന്ദറിനെതിരെ അമലാപ്പോൾ ഒരു കേസ് കൊടുത്തിരുന്നു. തന്റെ മുൻ സുഹൃത്തായ ഭവനിന്ദർ തന്നോടൊപ്പം എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് കേസിൽ അമല പറയുന്നത്. ഇതേ തുടർന്ന് കേസെടുത്ത പോലീസ് ഗായകനെ അറസ്റ്റ് ചെയ്ത് ജയിലാക്കി. ഈ കേസിലെ ജാമ്യാപേക്ഷ കൊടുക്കവേ ഭവനിന്ദർ ചില രേഖകൾ കോടതിയിൽ ഹാജരാക്കാനായി അഭിഭാഷകന് നൽകിയിരുന്നു. 2017 ഇരുവരും പഞ്ചാബി ആചാര പ്രകാരം വിവാഹിതരായെന്നാണ് ഗായകൻ സമർപ്പിച്ച തെളിവുകളിൽ കാണിച്ചിരിക്കുന്നത്. വ്യക്തിപരമായ പൊരുത്തക്കേടുകൾ കാരണമാണ് ഭവനിന്ദറുമായി അമലാപ്പോൾ അകന്നതെന്നാണ് റിപ്പോർട്ട്. മാത്രമല്ല നടി ആരോപിക്കുന്നത് പോലെ സാമ്പത്തിക തട്ടിപ്പുകൾ ഇരുവരുടെ വേർപിരിയലിന് കാരണമായിട്ടില്ലെന്ന വാദവും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സുഹൃത്തിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അത് അമല നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിലെ സത്യം പുറത്തു വരട്ടെ എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.